super. It was really awesome. I loved it. It's fantastic. We are just starting now. ഞാൻ ഷെജി അഗസ്റ്റിൻ. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായുള്ള വീഡിയോ ആയിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആനശാലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. എൻ്റെ ബാക്കിൽ കാണാം. ഇതാണ് ഇന്നത്തെ വീഡിയോ, ഹോട്ട് എയർ ബലൂൺ. അപ്പോൾ നമ്മളിന്ന് ഈ ബലൂൺ റൈഡിനാണ് പോകുന്നത്. എങ്ങനെയാണ് ഈ ബലൂൺ റൈഡ്, അതിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഹോട്ട് എയർ ബലൂൺ, ഒരു ഭീമാകാരമായിട്ടുള്ള ബലൂണാണ്. ഞാൻ ഈ സ്ഥലം നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് മൂന്നാറിൽ നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ അകലത്തിലുള്ള ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബലൂൺ റൈഡ് ഉള്ളത്. എന്തായാലും ഇന്ന് നല്ല തിരക്കാണ്, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരുടെ ടേൺ അനുസരിച്ച് ഓരോരുത്തർ റൈഡിനായിട്ട് പോവുകയാണ് ചെയ്തത്. ഒരു ടീം ഏതായാലും റൈഡ് കഴിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട്, എങ്ങനെയായിരുന്നു ഈ ഇതിൻ്റെ അനുഭവം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം. I really liked it. Sir? Very good. I liked it. It was really awesome. I loved it. Okay, thank you. എന്തായാലും ഇന്ന് നല്ല തിരക്കുണ്ട്. ഇത് കണ്ടില്ലേ, ഗസ്റ്റ് ഇവിടെ വെയിറ്റിങ്ങിലാണ്, ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം ബലൂൺ റൈഡിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെയുള്ള സ്റ്റാഫുകൾ ഈ ഗ്യാസ് സിലിണ്ടറെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഈ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം ശരിക്കും ആനച്ചാലിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ ബാക്കി വശത്തുള്ള ഒരു ഹെലിപ്പാഡാണിത്. ഇതുണ്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ഹെലിപ്പാഡിൻ്റെ ഇതുണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ഹെലികോപ്റ്റർ സർവീസ് തുടങ്ങാനുള്ള പ്ലാനിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് വേണമെന്ന് വെച്ചാണ് ഇവിടെയാണിപ്പോൾ ബലൂൺ റൈഡ് നടക്കുന്നത്. എല്ലാ ദിവസവും ഇവിടെ ഈ റൈഡ് നടത്താൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ കാറ്റിൻ്റെ ഒരു ശല്യം ഉണ്ടെങ്കിൽ ഈ റൈഡ് നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലെല്ലാം ഇവിടെ ഈ റൈഡില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ കാറ്റിൻ്റെ ശല്യമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണാനായിട്ടൊക്കെ വരുന്നവർ നേരത്തെ ഒന്ന് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഒക്കെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു അനുഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വേറൊരു ഗ്രൂപ്പ് കയറാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അവർ ഇറങ്ങിയതിന് ശേഷം ദേ വേറെ ഒരു കപ്പിൾസ് അവർ കയറാനായിട്ട് നോക്കുന്നുണ്ട്. കാറ്റ് കൊണ്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നുണ്ട് ഈ ബലൂൺ, കണ്ടില്ലേ. പക്ഷെ അതൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതിൻ്റെ ഫ്യൂവൽ ഓൺ ചെയ്തു. ഇത് കത്തിച്ച് ഇത് ഈ ഇതിനുള്ളിലെ എയർ ചൂടാക്കുന്ന ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ചൂടാക്കിയതിന് ശേഷം അപ്പോൾ എയർ ചൂടാകുമ്പോൾ മുകളിലേക്ക് പോകില്ല. ആ ഒരു പ്രിൻസിപ്പളിലാണ് ഇത് പ്രവർത്തിക്കുന്ന. ഇത് കണ്ടില്ലേ. എന്തായാലും നമുക്ക് ഇവരോട് ഒന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ബലൂൺ റൈഡ് എന്ന് അറിയണമല്ലോ. ജസ്റ്റ് ഇവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ടോണി, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു, മല്ലപ്പള്ളിയിൽ നിന്ന്. ഇപ്പോൾ ഞങ്ങൾ മൂന്നാർ ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ഹോട്ട് എയർ ബലൂൺ നല്ലൊരു റൈഡാണ്, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. നല്ലൊരു റൈഡാണ്, കാരണം മൂന്നാർ വരികയാണെങ്കിൽ വരിക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ആളുകളെ കണ്ടില്ലേ, ഇവരെല്ലാം ഈ റൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. ഈ ബലൂൺ ശരിക്കും ഒരു 200 അടി മുകളിലേക്കാണ് പോകുന്നത്. 200 അടി മുകളിൽ നിന്നുള്ള ഈ പ്രദേശത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച ഈ റൈഡിൽ വരുന്നവർ കാണാനായിട്ട് സാധിക്കും. ഒരു കപ്പിൾ ഇപ്പോൾ അതേ ബലൂൺ റൈഡിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അവർ അതേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകാനുള്ള ശ്രമമാണ്. നല്ല രീതിയിൽ ഇവർ എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് കണ്ടിട്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ്. സാർ, ഹൗ ഇസ് റൈഡ്? It's fantastic. We are just starting now. Let's we experience, then we tell you, sir. Okay, thank you. എന്തായാലും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ഇവർ റൈഡിന് അതെ മുകളിലേക്ക് പോവുകയാണ്. നല്ലൊരു അനുഭവമാണ് എന്തായാലും ആനശാലിലെ ബലൂൺ റൈഡ്. അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതാണ് തോന്നുന്നത്. എന്തായാലും റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു നോക്കാം. മേരാ നാം പാർത്ഥ് പട്ടേൽ ഹൈ ഓർ യേ തൃഷ പട്ടേൽ മൈ വൈഫ്. ഹം ഗുജറാത്ത് സെ ആയ ഹൈ, ബറോഡ സെ. വി ആർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ കേരള ആൻഡ് യേ ഹമാര പഹല എക്സ്പീരിയൻസ് താ ബലൂൺ റൈഡ് മേ, ജോ ബഹുത് ഹി അച്ഛാ രഹാ. ഇൻകി ഗൈഡൻസ് സൂപ്പർവൈസിംഗ് ബഹുത് ഹി അച്ഛി ഹൈ, സേഫ്റ്റി ഹൈ, അമേസിംഗ് ഹൈ ആൻഡ് എൻജോയബിൾ ഹൈ. അപ്പോൾ കാറ്റിൻ്റെ ഒരു ശല്യമുള്ള ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഇപ്പോൾ ഈ ബലൂൺ റൈഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാനെൻ്റെ കോൺടാക്ട് നമ്പറെല്ലാം കൊടുക്കാം.
ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് ഇവിടെ റൈഡ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം വരികയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യൻസ് ആണ്, അവരിപ്പോൾ റൈഡ് കഴിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. So hi, this is Kaval. We are actually from Punjab. We are a bunch of three friends. So this was one of the places to see on our itinerary. So this is actually the hot air balloon at the Southern Skies Aerodynamics. So I mean, I'll just briefly tell you both the pros and cons. So it's a really, really good opportunity to see the whole, up station from above. You'll be able to see all the, forests and all the residential areas. But it's just going to be sticking to the rope, so don't have your high hopes. It's not going to, move around here and there. It's just going to, take you higher up to an altitude. It's a 5 to 7 minutes ride. Definitely do come, and I would say just pre-book your things, and, good luck. This balloon's maximum capacity is 4 പേര് ആണ്. അതായത് 4 ആളുകളും പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും ആണ് ഇതിനകത്ത് മാക്സിമം കയറാവുന്നത്. പക്ഷേ ഇപ്പോൾ ചെറിയ കാറ്റുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് 4 പേരുന്നവർ കുറച്ചിട്ട് ഇപ്പോൾ 2 പേരാണ് ഇവർ റൈഡ് ചെയ്യാൻ ഒരേ സമയം അനുവദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ രീതി വെച്ച് 2 പേർക്കാണ് കയറാവുന്നത്. പക്ഷേ ഒരു നല്ലൊരു ക്ലൈമറ്റ് വേണമെങ്കിൽ, ഒരു കാറ്റില്ലാത്തൊരു സമയമാണെങ്കിൽ 4 പേർക്ക് ഇതിൽ റൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു ഗ്രൂപ്പ് ഇപ്പോൾ റൈഡ് കഴിഞ്ഞ് വരുന്നുണ്ട്. അവരും നല്ല സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തത് എൻ്റെ ടേൺ ആണ്. നമുക്ക് എന്തായാലും ബലൂണിലൊന്ന് കയറി നോക്കാം. ഞാനും വേറൊരാൾ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഈ കപ്പിൾസ് ഈ ഗ്രൂപ്പ് ഇതിൽ നിന്ന് ഇറങ്ങുന്നതനുസരിച്ച് നമുക്കും കയറാം. അപ്പോൾ ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ടേൺ ആണ്. എന്തായാലും നമ്മൾ ബലൂണിൻ്റെ കയറി. ഇതിനുള്ളിൽ നല്ല സൗണ്ടാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 200 അടി മുകളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനൊരു നല്ല കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. നല്ല സൗണ്ടും ഇതിന് നല്ല ചൂടുമുണ്ട്. ഈ ഗ്യാസ് ഈ ഫ്യൂവൽ കത്തുന്നതിൻ്റെ ചൂടുമുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. ഈ പൊക്കത്തിലേക്ക് വരുമ്പോ ചെറിയ പേടി വന്നുണ്ടോ? ഇത്ര ഹൈറ്റിലേക്ക് നമ്മൾ വരാനല്ല, ഇത് 200 അടി പൊക്കാണെന്നാണ് ഇവര് പറയുന്നത്. അപ്പോ എന്തായാലും ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അല്ലേ? എന്തായാലും ഈ ദേവദനം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പേര് പറഞ്ഞില്ല ഒന്ന്. പേര്? എന്റെ പേര് അജ്മൽ. പെരുമ്പാവൂര്. അതെ, പെരുമ്പാവൂര് എന്നുള്ള അജ്മൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏതായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്കും ഞാനത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നല്ലൊരു ആണ് ഇതിലിങ്ങനെ ബാലസി നിക്കൽ കുറച്ച് പണിയായതുകൊണ്ടാണ് ഞാനിത്. എങ്കിലും നിങ്ങളേത് കാണിക്കാതെ കണ്ടല്ലോ. ഈ ഏരിയയിലുള്ള വീടുകൾ, മലകൾ, അതുപോലെയുള്ള എല്ലാ കാഴ്ചകളും വളരെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹമാണ് ഈ ബലൂണിൻ്റെ ഓപ്പറേറ്റർ. ഹലോ, ഐ എം മൈ നെയിം ഈസ് മുഹമ്മദ് ഉസ്മാൻ. ഐ എം ഫ്രം ദല്ലി. എന്തായാലും നല്ല സൂപ്പർ റൈഡാണ് ബലൂൺ റൈഡ് ആനശാലിൽ. അപ്പോൾ നിങ്ങൾ വരുന്ന ആളുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കയറി ട്രൈ ചെയ്തു. നല്ലൊരു അനുഭവമാണ്. നല്ലൊരു ഉയരത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ റൈഡ് കഴിഞ്ഞു, നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സാധാരണ ടൈമിങ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ 10 മണി വരെ, അതിനുശേഷം പിന്നെ വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെ, അതാണ് ഇവരുടെ ഒരു ടൈമിങ്സ്. പക്ഷേ ഇതിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ ക്ലൈമറ്റ് അനുസരിച്ച്, അതായത് കാറ്റില്ലാത്തൊരു സമയമാണെങ്കിൽ രാവിലെ ഒരു 10-11 മണി വരെ എല്ലാം ഇവർ റൈഡ് ഉണ്ടായിരിക്കും. ക്ലൈമറ്റ് അനുസരിച്ചാണ്. അതായത് കാറ്റിൻ്റെ ഒരു ശല്യം ഉണ്ടെങ്കിൽ ഇവർ ഒരു 10 മണിയോടുകൂടി തന്നെ റൈഡ് അവസാനിപ്പിക്കും. അല്ല, നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ ഉച്ചയ്ക്കൊരു 10-12 മണി വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പിന്നെയുള്ളത് ഉച്ച കഴിഞ്ഞാണ്. ഉച്ച കഴിഞ്ഞ് ഒരു 5 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവരുടെ റൈഡുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ടൈമിങ്സ്. ഈ ബലൂൺ റൈഡിന് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. ആദ്യമേ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ബുക്കിങ്ങും അതിൻ്റെ കാര്യങ്ങളും കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് കരുതുന്നത്. അപ്പോൾ ഏതായാലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക.
ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.